namaskaram all are welcome to another episode discussing the crisis of democratic order in the last episode we were discussing the background to the emergency there we discussed the economic context the popular protests Naxarate movement gujarat movement bihar movement then the 1974 Railway strike. Okay. And now, in this episode, we are going to discuss the third heading that is conflict with judiciary. Okay. Dear students, during this period, there emerged tensions in the relationship between the government and judiciary. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഫൗണ്ട് മെനി ഇനിഷ്യേറ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് ആസ് വയലേറ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ പല നടപടികളും ഭരണഘടനാ വിരുദ്ധമായി സുപ്രീം കോടതി കണ്ടെത്തുകയാണ് ഓക്കെ ത്രീ മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് എമർച്ച പ്രധാനമായും മൂന്ന് ഭരണഘടനാ തർക്കങ്ങളാണ് അവിടെ ഉയർന്നു വന്നത് ഫസ്റ്റ് നോക്കൂ ക്യാൻ ദ പാർലമെൻ്റ് എബ്രിഡ്ജ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളെ പരിമിതപ്പെടുത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ടോ എന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ദോട്ട് സെഡ് നോ ഇറ്റ് കനോട്ട് ഇല്ല കഴിയില്ല എന്ന് കോടതി മറുപടി പറയുന്നു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ചോദ്യം നോക്കൂ െന്റ് ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി ത്രൂ അൻ അമൻമെന്റ് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടോ എന്നതിനെ സംബന്ധിച്ചായിരുന്നു രണ്ടാമത്തെ തർക്കം കോർട്ട് സെറ്റ് നോ ദ പാർലമെന്റ് ഫണ്ടമെന്റൽ റൈറ്റ് മൗലികാവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന തരത്തിൽ ഭരണഘടനാ ഭേദഗതി നടത്തുവാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു ഓക്കെ ദ തേർഡ് ക്വസ്റ്റ്യൻ ദ തേർഡ് ഇഷ്യൂ വാസ് ദാറ്റ് ദ ഗവൺമെൻറ്റ് മെയ്ഡ് ആൻ അമൻമെൻറ്റ് സെയ്യിങ് ദാറ്റ് ഇറ്റ് ക്യാൻ എബ്രിജ് ദ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ടു ഗീവ് എഫക്റ്റ് ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നാലാമത്തെ ഭാഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി മൗലികാവകാശങ്ങളെ പരിമിതപ്പെടുത്താൻ കഴിയും എന്ന തരത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതി ഗവൺമെൻറ് കൊണ്ടുവന്നു ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റിജക്റ്റഡ് ദിസ് പ്രൊവിഷൻ എന്നാൽ ആ വകുപ്പിനെ നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠം നിരാകരിച്ചു

ജനാധിപത്യ തത്വങ്ങൾക്കും എതിരാണ് എന്ന് കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തു ഇറ്റ് അലർജഡ് ദാറ്റ് ജുഡീഷ്യറി വാസ് എ കൺസർവേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ് വാസ് ആൻ ഓബ്സ്റ്റക്കിൾ ഇൻ ദ വേ ഓഫ് ഇംപ്ലിമെൻറ്റിങ് പ്രോപ്പുവർ വെൽഫെയർ പ്രോഗ്രാംസ് ജുഡീഷ്യറി ഒരു യാഥാസ്ഥിതിക സ്ഥാപനമാണ് എന്നും പാവങ്ങൾക്ക് അനുകൂലമായ ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ അത് ഒരു തടസ്സമായി ഒബ്സ്റ്റക്കിൾ ആയി മാറുന്നു എന്നും ഗവൺമെൻറ് നിലപാടെടുത്തു ഓക്കെ ദസ് ദർ വാസ് എ സീരിയസ് കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ദ ജുഡീഷ്യറി ആൻഡ് ദ ഗവൺമെൻറ് ഗവൺമെൻറ്റും ജുഡീഷ്യറിയും തമ്മിൽ ശക്തമായ വിയോജിപ്പുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി ഓക്കെ ആൻഡ് ദീസ് കൺഫ്രണ്ടേഷൻസ് കൽമിനേറ്റഡ് ഇൻ ദ കേശവാനന്ദ ഭാരതി വേഴ്സ് എ സ്റ്റേറ്റ് ഓഫ് കേരള കേസ് ആൻഡ് ദ ഡിക്ലറേഷൻ ഓഫ് ദ ബേസിക് സ്ട്രക്ചർ തിയറി ഇൻ നയൻറ്റീൻ സെവൻറ്റി ത്രീ ഈ ഏറ്റുമുട്ടലുകൾ ഒടുവിൽ എത്തിച്ചേർന്നത് കേശവാനന്ദ ഭാരതി കേസിൽ അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിൻ്റെ പ്രഖ്യാപനത്തിലാണ് എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഓർമ്മയില്ലേ വാട്ട് വാസ് ദ ബേസിക് സ്ട്രക്ചർ തിയറി പ്രധാനമായും കോടതി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ ഒന്ന് എന്താണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എ ബേസിക് സ്ട്രക്ചർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ട് ഓക്കെ രണ്ട് എന്താണ് ദ പാർലമെന്റ് കനോട്ട് അമൻഡ് ദ ബേസിക് സ്ട്രക്ചർ ആ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരം ഇല്ല മൂന്ന് ദ ജുഡീഷ്യറി ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന ഘടന എന്താണ് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാണ് ഓക്കെ ഇറ്റ് വാസ് ദ ദക് സ്ട്രക്ചർ തിയറി ഓക്കെ ടു ഡെവലപ്മെൻറ്റ്സ് ഫർദർ ഇൻറ്റൻസിഫൈഡ് ദ ടെൻഷൻ ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് ജുഡീഷ്യറി ഗവൺമെൻറ്റിൻ്റെയും ജുഡീഷ്യറിയുടെയും ബന്ധത്തിലെ തർക്കങ്ങൾക്ക് തീവ്രത കൂട്ടുന്ന രണ്ട് സംഭവങ്ങൾ കൂടി ഇതിനെ തുടർന്ന് ഉണ്ടാവുകയാണ് വൺ അപ്പോയിൻമെന്റ് ഓഫ് എ എൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നമുക്ക് നോക്കാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കേശവാനന്ദ ഭാരതി കേസ് എമർജഡ് എ വേക്കൻസി ദുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിന് തൊട്ട് തുടർന്ന് കേശവാനന്ദ ഭാരതി കേസ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ആ കേസിൻ്റെ വിധി ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിന് തൊട്ടുപിറകെയായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പോസ്റ്റ് ഒഴിവ് വരികയാണ് ഇറ്റ് ഹാഡ് ബീൻ എ പ്രാക്ടീസ് ടു അപ്പോയിൻ്റ് ദ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അന്നു വരെ ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ ജഡ്ജിനെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുക എന്നതായിരുന്നു ബട്ട് ഇൻ നയൻറ്റീൻ ദ ത്രീ സെറ്റ് അസൈഡ് ദ സീനിയോറിറ്റി ഓഫ് ത്രീ ജഡ്ജസ് ആൻഡ് അപ്പോയിൻ്റഡ് എ എൻ റെയ് ആസ് ദ നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നാൽ തൊള്ളായിരത്തി എഴുപത്തി ആ പ്രാക്ടീസുകളെല്ലാം മറികടന്നുകൊണ്ട് സീനിയറായ മൂന്ന് ജഡ്ജിമാരുടെ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് ഗവൺമെന്റ് എ എൻ റെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു ജഡ്ജസ് ഹൂ സീനിയോറിറ്റി വാസ് സൂപ്പർ ഗേവ് ദിയർ ജഡ്ജുമെന്റ് സ്റ്റാൻഡ് ഓഫ് ദ ഗവൺമെൻറ് സീനിയോറിറ്റി മറികടക്കപ്പെട്ട മൂന്ന് ജഡ്ജിമാരും ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ വിധി പ്രസ്താവം നടത്തി

ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചു ഡിയർ സ്റ്റുഡൻസ് എന്താണ് കമ്മിറ്റഡ് ജുഡീഷ്യറി നമുക്കറിയാം ഇൻ ഇന്ത്യൻ ഡെമോക്രസി വി ഹാവ് ആൻ ഇൻഡിപ്പൻഡൻറ്റ് ജുഡീഷ്യറി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നമുക്കുള്ളത് എന്താണ് സ്വതന്ത്രമായ നീതിന്യായ പീഡമാണ് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്കറിയാം എന്താണ് ദ ജുഡീഷ്യറി ഈസ് ഫ്രീ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് ജുഡീഷ്യറി സ്വതന്ത്രമാണ് രണ്ടാമതായി എന്താണ് ദ ജഡ്ജസ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ഫിയർ ഓർ ഫേവർ ഓക്കെ വിധി പ്രസ്താവന നടത്തുന്ന അല്ലെങ്കിൽ കേസുകൾ കേൾക്കുന്ന ജഡ്ജിമാർ ആ ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും അതീതരായിരിക്കണം എന്നുള്ളതാണ് അത്തരത്തിലൊരു സ്വതന്ത്ര നീതിന്യായ പീഠമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാൽ ഹിയർ ദ സപ്പോർട്ടേഴ്സ് ഓഫ് ഇന്ദിരാഗാന്ധി ബി ഖാൻ ടു ഡിസ്കസ് അബൌട്ട് കമ്മിറ്റഡ് ജുഡീഷ്യറി കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ജുഡീഷ്യറി മസ്റ്റ് ബി ലോയൽ ടു ദ പാർട്ടി ഇൻ പവർ ഓക്കെ ദ മീൻസ് ജഡ്ജസ് ഷുഡ് അപ് ഹോൾഡ് ദ പൊളിറ്റിക്കൽ ഐഡിയോളജി ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ പാർട്ടി ഇൻ പവർ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രത്യയ ശാസ്ത്രവും അവരുടെ പരിപാടികളും അതിനനുസൃതമായി കോടതികൾ വിധികൾ പ്രഖ്യാപിക്കണം എന്നാണ് കമ്മിറ്റഡ് ജുഡീഷ്യറി ആവശ്യപ്പെടുന്നത് നമുക്കറിയാം തിയോക്രാറ്റിക് രാജ്യങ്ങളിലും മതാധിഷ്ഠിത ഏകാധിപത്യ രാജ്യങ്ങളിലൊക്കെ കമ്മിറ്റഡ് ജുഡീഷ്യറി ഉണ്ട് ബട്ട് ജനാധിപത്യത്തിൽ സ്വതന്ത്രനീതിന്യായ പീഠമാണ് സ്വതന്ത്രനീതിന്യായ പീഠം ദാറ്റ് ഗീവ്സ് എംഫോസിസ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ റൂൾ ഓഫ് ലോ നിയമവാഴ്ചയും ഭരണഘടനാ സംവിധാനത്തിൻ്റെയും ഉറപ്പ് അതിൻ്റെ സ്ഥാപനമാണ് ജുഡീഷ്യറി നോക്കുന്നത് ഇറ്റ് ഈസ് ഓൾവെയ്സ് ഗൈഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയാലാണ് കോടതി എപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഓക്കെ ബട്ട് ഹിയർ വളരെ അപകടകരമായ ഒരു ചർച്ച ഉയരുകയാണ് എന്താണ് ജുഡീഷ്യറിയുടെ വിധിനായങ്ങൾ തീരുമാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമാകണം എന്ന ജനാധിപത്യത്തിലെ അപകടകരമായ ഒരു ചർച്ച നമ്മുടെ രാജ്യത്ത് ഉയർന്നുവരികയായിരുന്നു ഓക്കെ ദീസ് കൺഫ്രണ്ടേഷൻസ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് ദ ജുഡീഷ്യറി ഓഫ് കോഴ്സ് ആൻഡ്

On 12th June 1975, Justice Jagmohan Lal Sinha of Allahabad High Court gave a judgement declaring Indira Gandhi's election invalid. It came on an election petition filed by Raj Narayan, a socialist leader and was a candidate who contested against Indira Gandhi in the 1971 ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഉത്തർപ്രദേശിലെ റായ്ബറേലി നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും സോഷ്യലിസ്റ്റ് നേതാവുമായ രാജ് നരയിൻ സമർപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഹർജിയിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ജഗ്മോഹൻലാൽ ിൻഹ അസാധുവായി പ്രഖ്യാപിച്ച് വിധി പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചത് ഇലക്ഷൻ പെറ്റീഷൻ ഓഫ് ഇന്ദിരാഗാന്ധി ഓൺ ദ ഗ്രൗണ്ട് സെർവൻസ് ഇൻ ഹെർ ഇലക്ഷൻ ഇന്ദിരാഗാന്ധി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഗവൺമെന്റ് സെർവൻസിന്റെ സേവനം ഉപയോഗപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നത് രാജനാരായണൻ്റെ വാദഗതിയെ ശരിവച്ച കോടതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിനെ അസാധുവാക്കി പ്രഖ്യാപിച്ചു ഓക്കെ ആൻഡ് ദ ജഡ്ജ്മെൻറ്റ് മെൻസ് മെയിൻലി ടു തിങ്സ് ഈ വിധി പ്രസ്താവം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംജാതമാക്കിയത് ഒന്ന് ഇന്ദിരാഗാന്ധി വാസ് നോ മോർ ആൻ എം പി ഇന്ദിരാഗാന്ധി ഒരു എം പി അല്ലാതായി ഓക്കെ രണ്ട് ഷി കനോട്ട് കണ്ടിന്യൂ ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അൺലസ് ഷി വാസ് വൺസ് അഗൈൻ ഇലക്റ്റഡ് ആസ് ആൻ എം പി വിത്തിൻ സിക്സ് മന്ത്സ് നമുക്കറിയാം എം പി അല്ല എങ്കിൽ പ്രധാനമന്ത്രിയെ തുടരാൻ കഴിയുമോ എം പി അല്ലെങ്കിലും പ്രധാനമന്ത്രിയാകാം അല്ലേ പക്ഷേ ആറു മാസത്തിനകം പാർലമെൻറ്റിൽ അംഗത്വം നേടിയിരിക്കണം എന്ന് പറയുമ്പോൾ ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗത്വം നേടിയിരിക്കണം ഓക്കെ അപ്പോൾ ഈ വിധി പ്രസ്താവത്തിലൂടെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരണമെങ്കിൽ ആറുമാസത്തിനകം അവർ പാർലമെൻറ്റിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടണം എന്ന സാഹചര്യം സംശാതമായി ഓക്കെ ഇന്ദിരാഗാന്ധി അപ്രോച്ച് എടുത്ത സുപ്രീം കോർട്ട് ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു ഓക്കെ ഓൺ ട്വൻറ്റി ഫോർത്ത് ജൂൺ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ദ സുപ്രീം കോർട്ട് ഗ്രാൻഡഡ് ഹെർ എ പാർഷ്യൽ സ്റ്റേ ഓൺ ഹൈക്കോർട്ട് ഓർഡർ ഹൈക്കോർട്ട് ഓർഡറിന് മുകളിൽ ഒരു ഭാഗിക സ്റ്റേ സുപ്രീം കോടതി അവർക്ക് അനുവദിച്ചു എന്ന് വരെയാണ് ടിൽ ഹെർ അപ്പീൽ വാസ് ഡിസൈഡ് ഇന്ദിരാഗാന്ധി സമർപ്പിച്ച അപ്പീലിന്മേൽ തീരുമാനമെടുക്കുന്നതുവരെ ഒരു പാർഷ്യൽ സ്റ്റേ അനുവദിച്ചു ഇതിന് പ്രകാരവും പ്രധാനമായ രണ്ട് കണ്ടീഷൻസ് വരികയാണ് ഒന്ന് ഷീ ക്യാൻ റിമൈൻ ആസ് ആൻ എം പി ഇന്ദിരാഗാന്ധിക്ക് ഒരു എം പി ആയി തുടരാം ഓക്കെ ഇന്ദിരാഗാന്ധിക്ക് ഒരു എം പി ആയി തുടരാം രണ്ട് ബട്ട് ഷീ കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ലോക്സഭ എന്നാൽ ലോക്സഭയുടെ നടപടിക്രമങ്ങളിൽ ഇന്ദിരാഗാന്ധിക്ക് പങ്കെടുക്കുവാൻ കഴിയത്തില്ല എന്നും ഈ ഉത്തരവിന് അർത്ഥമുണ്ടായിരുന്നു ഓക്കെ നമുക്കറിയാം ജെ പി മൂവ്മെൻറ്റ് രാജ്യത്താകമാനം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് വിത്ത് ദീസ് ജയപ്രകാശ് നാരായൺ ആൻഡ് ദ ഓപ്പോസിഷൻ പാർട്ടീസ് ബി ഖാൻ ടു പ്രസ് ദ ഡിമാൻഡ് ഫോർ ദ റെസിഗ്നേഷൻ ഓഫ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ സമരം തീവ്രമാക്കി ജെ പിൻ ഇൻ ഡൽഹി ഗ്രൗണ്ട് ഓൺ ട്വന്റി ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഡൽഹിയിലെ റാം ലീല മൈതാനിയിൽ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ജെ പിയും പ്രതിപക്ഷ പാർട്ടികളും സംഘടിപ്പിച്ചു ഓക്കെ ജെ പി അനൗൺസ്ഡ് എ നേഷൻ വേണ്ടി സത്യാഗ്രഹ ഫോർ ദിനേഷൻ ഓഫ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രാജ്യയ്ക്ക് വേണ്ടി ദേശവ്യാപകമായ ഒരു സത്യാഗ്രഹം ജയപ്രകാശ് നാരായൺ അനൗൺസ് ചെയ്തു ആൻഡ് ഹി ആസ്ക് ആർമി ദ പോലീസ് ആൻഡ് ദ ഗവൺമെൻറ് എംപ്ലോയീസ് നോട്ട് ടു ഒബേ ദ ഇല്ലീഗൽ ആൻഡ് ഇമ്മോറൽ ഓർഡേഴ്സ് എന്താണ് രാജ്യത്തെ സൈന്യത്തോടും പോലീസിനോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും ഗവൺമെൻറ്റിൻ്റെ നിയമരഹിതവും അധാർമികവുമായ ഉത്തരവുകൾ നടപ്പിലാക്കരുത് എന്ന് ജയപ്രകാശ് നാരായൺ ആവശ്യപ്പെട്ടു ദിസ് ടു ത്ര ബ്രിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെൻറ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തികച്ചും നിശ്ചലമാക്കുന്ന ഭീതിതമായൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന അവസ്ഥ Okay. The response of the government was the decision to declare a state of emergency. Okay. The government decided that there is a grave crisis of internal disturbances in the country which necessitates the declaration of. നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇന്റർണൽ ഡിസ്റ്റർബൻസിക്കൽ പ്രകാരം രാജ്യത്ത് ഒരു ആഭ്യന്തര കുഴപ്പം തടയുവാനെന്ന നിലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ അനിവാര്യമായിരിക്കുന്നു എന്ന് ഗവൺമെൻറ് തീരുമാനമെടുത്തു വി നോ ദ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പിന്റെ റിയാം എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് എ നാഷണൽ എമർജൻസി ക്യാൻ ബി ഇമ്പോസ് ഇൻ ദ സ്ട്രീറ്റ് വെൻ ദേസ് എ ത്രെട്ട് ഓഫ് വാർ ഓർ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് അല്ലേ ബട്ട് ബിഫോർ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ദർ വാസ് നോ എമർജൻസി ഡിക്ലേഡ് ഇൻ ഇന്ത്യ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഇൻ്റർണൽ ഡിസ്റ്റർബൻസസ് ആഭ്യന്തര കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും നമുക്ക് അറിയാം ഓക്കെ ആൻഡ് ദ ഗവൺമെൻറ് ഡിസൈഡിഡ് ടു ഇമ്പോസ് നാഷണൽ എമർജൻസി ഗവൺമെൻറ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ തീരുമാനിക്കുന്നു വൈൽ ദർ ഈസ് എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഒരടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി ഓർക്കണം ഒന്ന് the ദ ഫെഡറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് വിൽ ബി സീസ്ഡിറ്റ് ഓപ്പറേറ്റ് ഓൾ പവേഴ്സ് വിൽ ബി കോൺസെൻട്രേറ്റഡ് ഇൻ ദ യൂണിയൻ ഗവൺമെൻറ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫെഡറാലിസത്തിൽ യൂണിയലിസ്റ്റ് സ്റ്റേറ്റിലിസ്റ്റ് കൺകർട്ടിലിസ്റ്റ് റെഫ്യൂജറി പവേഴ്സ് ഇങ്ങനെ അധികാരങ്ങൾ ഒരുപാടുണ്ട് അല്ലേ എന്നാൽ ഇതെല്ലാം ഇല്ലാതാകും എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നൊരു സാഹചര്യമാണ് അടിയന്തരാവസ്ഥയിൽ ഉണ്ടാകുന്നത് ഓക്കേ

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി രാത്രിയിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് ആൻ ഫക്കരുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻറ്റഡ് എമർജൻസി ഇമ്മീഡിയറ്റ്ലി കാലസംവിന അദ്ദേഹം എമർജൻസി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ആഫ്റ്റർ മിഡ് നൈറ്റ് അർദ്ധരാത്രിക്ക് ശേഷം

വേ ആർ ഇൻഫോമ് ഓഫ് എമർജൻസി രാജ്യം അടിയന്തരാവസ്ഥയുടെ കീഴിലാണ് എന്ന കാര്യം ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിലെ അംഗങ്ങൾ പോലും അറിയുന്നത് ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ വെച്ചാണ് ഡിസ്കസ് ദ കോൺസിക്വൻസസ് ഓഫ് എമർജൻസി അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ബ്രോഡ് ദ അഡിറ്റേഷൻ സമരങ്ങൾ പൊടുന്നലെ നിലച്ച് സ്ട്രൈക്സ് സമരങ്ങൾ നിരോധിക്കപ്പെട്ടു ലീഡേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഓഫ് പാർട്ടീസ് അറസ്റ്റഡ് ആൻഡ് ജയിൽ രാജ്യത്ത് വ്യാപകമായി പ്രതിപക്ഷ നേതാക്കളും പ്രവർത്തകരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലടക്കപ്പെട്ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സംസാരിക്കാനും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ന്യൂസ് യു

ആർ എസ് എസ് ആൻഡ് ജമാഅത്ത് ഇസ്ലാമി സാമുദായിക സാമൂഹിക സ്പർദ്ധ തടയാൻ രാഷ്ട്രീയ സ്വയം സേവക എന്ന ആർ എസ് എസിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഗവൺമെൻറ് നിരോധിച്ചു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വളരെ പ്രധാനമായിട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൻസ് വേ ആർ സസ്പെൻഡ് ഇൻക്ലൂഡിംഗ് ദ റൈറ്റ് ഓഫ് ദ സിറ്റിസൻസ് കോഡ് ഫോർ റീസ്റ്റോറിംഗ്

ഈ എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് എക്സ്പ്ലൈൻ ദ ബാക്ക്ഗ്രൗണ്ട് ടു എമർജൻസി ഓഫ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തിരാവസ്ഥയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദീകരിക്കുക ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് സമർപ്പിക്കുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി Маскара.